ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ಶಿವಾಯ ಓಂ ನಮ ಶಿವಾಯ ಓಂ ನಮ ಶಿವಾಯ ಉಲಹಂ ಉಹಪ வல நேர்வு திருதர் மலபுகழ் ஞாயிறு கடற்கண்ட அங்கு வாழ் போல் விசும்பில் வள்ளுரை சிதறி தலைப்பெகில் தலைகிழ கண்ணருங்கானத்து திருள்பட புதுளிகே பரதையே மராத்து செங்கால் வெற்றி சீரிதழ் இடகிடவு பைந்தாட்டுவளை பூவிதழ் கெள்ளி நக்கீரரே അങ്ങയുടെ കവിതയ്ക്ക് ഈ മുരുകൻ അടിമയാണ്. ആഹാ, ഇതെന്റെ ഭാഗ്യമാണ്. അങ്ങ് എന്നെ കുറിച്ച് പാടിയ തിരുമുരുക കീർത്തനം എന്റെ ഹൃദയത്തെ ആനന്ദ കടലിൽ ആറാടിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമാണ് മുരുക. എന്ത് കാരണം കൊണ്ടും അങ്ങ് പാടുന്നത് നിർത്താൻ പാടുള്ളതല്ല. ഒരു ശക്തിക്കും ഇനി അങ്ങയുടെ ഭാഷയെയും സംഗീതത്തെയും നിർത്തിവെക്കാൻ സാധിക്കുകയില്ല. ഈശ്വര, മുരുക, ജ്ഞാന പണ്ഡിത, വേലവ, കുമര, സ്കന്ദ, വിവരമില്ലാത്ത ഈ മഠേന് ജ്ഞാനം നൽകി നീ. നിന്റെ ഈ തിരുക്കോലം ദർശിക്കാൻ ഞാൻ എന്ത് ഭാഗ്യമാണോ ചെയ്തത് എനിക്കറിയില്ല. നിന്നെ പാടാൻ എതിർത്ത എന്റെ നാവിനെ ഞാൻ ഛേദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉള്ളവൻ ചെയ്ത പിഴ അവിടുന്ന് ക്ഷമിക്കണം ദേവ. ഭാഷയിൽ ഞാനിയാണങ്ങ്, ക്ഷമ ചോദിക്കേണ്ടതില്ല, തുടർന്ന് പാടിക്കോളൂ. അമൃത ചൊരിയുന്ന ഭാഷയിൽ കവിത പാടുകയാണ് അക്കീര. നിങ്ങളുടെ ഭാഷയും കവിതയും നശിപ്പിക്കുന്നതാണ് എന്റെ ലക്ഷ്യം. നിങ്ങൾ എന്റെ ശത്രുവാണ്. സ്വയം മറന്ന് കവിത പാടുകയാണോ? ഇതാ ഇപ്പോൾ തന്നെ നിന്റെ നാവിനോടൊപ്പം നിന്റെ ശിരസം വെട്ടു ഞാൻ. ഇത് നിന്റെ മായാവിദ്യയാണോ? അത് കണ്ടു ഭയക്കാൻ ഞാൻ മടയനൊന്നുമല്ല. എന്റെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ശിരസ് വെട്ടിക്കളയുന്നതാണ്. ആ ശിരസുകൾ ഞാൻ എന്റെ അമ്മ കാർഗിമുഖിക്ക് ബലി നൽകാൻ പോവുകയാണ്. ആ ആ ആ
கார்க்கி முகி ஜ்வாலா, பாலகா நின்னே கொல்லாத விடல ஞான். ഇവൻ ഇനിയും ജീവനോടെ ഉണ്ടെന്നാണോ? முருகா, 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 ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. എന്നെ രക്ഷിക്കൂ മുരുക. എനിക്ക് മാപ്പ് നൽകി രക്ഷിക്കൂ മുരുക, രക്ഷിക്കൂ. എന്റെ തിരുവടിയിൽ ശരണം പ്രാപിക്കുന്ന ശത്രുക്കളെ ഞാൻ സംഹാരം ചെയ്യില്ല. എന്നാൽ നീ എന്റെ എതിരിയല്ല. അമൃതിനേക്കാൾ നല്ല രസമുള്ള ഭാഷയുടെ ശത്രുവാണ് നീ. നീ കവിതയെയും കവിശ്രേഷ്ഠന്മാരെയും നശിപ്പിക്കാനാണ് ഒരുങ്ങിയത്. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ദൃഢമായി പറയുകയാണ്, ആരൊക്കെയാണോ കവിതയ്ക്കും ഭാഷയ്ക്കും ശത്രുവായുള്ളത് അവരെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. സ്കന്ദാ ശരണം, സ്കന്ദാ ശരണം, ശരവണ ഭവ ഗുഹാ ശരണം, ശരണം കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ. കാതുകളിൽ തേനിന്റെ ആറൊഴുകുന്നത് കേൾക്കാം ദേവി. നമ്മുടെ പുത്രൻ മുരുകനെ മനമുരുകി പാടുന്ന ആളാണ് ഭാഷാ സംഘത്തിന്റെ നാഥൻ, ഭാഷാ പണ്ഡിതൻ നക്കീരനാണ്. അതെനിക്ക് നന്നായി അറിയാവുന്നതാണ്. എന്നാൽ അങ്ങയെ സ്തുതിച്ചു പാടുന്ന നക്കീരരുടെ ഭാഷയും കവിതയും വേറൊരു ദൈവത്തെയും സ്തുതിച്ചു പാടാറില്ല. എങ്ങനെയാണ് സംഭവിച്ചത് ഈ അത്ഭുതം? നക്കീരന്റെ കവിതയിൽ മയങ്ങിയ മുരുകൻ തന്നെ കുറിച്ച് പാടണമെന്ന് പറഞ്ഞ് വേഷം മാറിച്ചെന്ന് നക്കീരനോട് ചോദിച്ചു. എന്നാൽ ഈശനെ കുറിച്ചല്ലാതെ വേറൊരാളെയും സ്തുതിച്ച് പാടുകയില്ലെന്ന് പിടിവാശി പിടിച്ചെതിർത്തു നിന്നു നക്കീരൻ. അതോടെ വല്ലാത്ത ദേഷ്യത്തിലായി മുരുകൻ. ഇപ്പോൾ മുരുകന്റെ ആ ദേഷ്യം തീർക്കാൻ, അവന്റെ മനസ്സിനെ ശാന്തമാക്കാൻ തിരുമുരുകാറ്റുപടി പാടിക്കൊണ്ടിരിക്കുകയാണ് നക്കീരൻ. അത് ശരി, അതുകൊണ്ടാണോ അങ്ങയുടെ ഭക്തനെ രക്ഷിക്കാൻ ചെല്ലാതെ അങ്ങ് വളരെ ശാന്തനായി നിൽക്കുന്നത്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ
ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പാർവതി, ഇപ്പോൾ എന്റെ ശാന്തതയിൽ നിറഞ്ഞ നിഷ്ഠയുടെ പൊരുൾ ഊഹിക്കാൻ കഴിഞ്ഞില്ലേ? എന്നോട് അങ്ങ് ക്ഷമിക്കണം. അഖിലത്തിന്റെ നല്ല കാര്യങ്ങളെല്ലാം അങ്ങ് കാരണമാണ് നടക്കുന്നതെന്ന് എനിക്കറിയാവുന്നതാണ്. എന്നാൽ എന്റെ ദേഷ്യം അത് മനസ്സിലാക്കാൻ അനുവദിക്കാതെ ചില നേരങ്ങളിൽ തടഞ്ഞു നിർത്തുകയാണ്. സ്നേഹവും ദേഷ്യവും സ്ത്രീകളുടെ ഗുണം തന്നെയല്ലേ? നിന്റെ ദേഷ്യം തന്നെ നിനക്ക് സൗന്ദര്യമാണ് ദേവി. അതുകൊണ്ട് ഞാൻ വീണ്ടും നിന്നെ ദേഷ്യം കൊണ്ട് രോഷാകുലയാക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയെ വീണ്ടും ഭാഷയുടെ മികച്ച സഭയിൽ ഇതുപോലെ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് അങ്ങയ്ക്കും മനസ്സിലായി കാണുമല്ലോ. എല്ലാം ആ സ്കന്ദന്റെ കാരുണ്യമാണ്. മുരുക, സൂര്യപത്മാവേ, എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗുരുദേവ, അണ്ടാസുരന്റെ മരണം എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ കൈകൾ തീയിലിട്ട് കത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അഗ്നി എന്റെ കൈകൾ കത്തിക്കാൻ മടി കാണിക്കുകയാണ്. അഗ്നിദേവൻ നിന്റെ അടിമയാണ്. അതുകൊണ്ട് അഗ്നി ഒരിക്കലും നിന്റെ കൈകൾ പൊള്ളിക്കില്ല. അയാൾക്ക് നിന്റെ കൈകൾ പൊള്ളിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമോ ഇനി? ഞാനത് മറന്നുപോയതാണ് ഗുരുദേവ. ചില നേരങ്ങളിൽ നമ്മുടെ ശ്രമങ്ങളിൽ തോൽവി സംഭവിക്കാം. നമുക്ക് കിട്ടിയ വരങ്ങൾ തന്നെ നമുക്ക് ശാപമായി മാറിയെന്ന് വരാം. എന്നാൽ നമ്മുടെ പരിശ്രമങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ നാം ചിന്തിക്കാൻ പാടുള്ളൂ. മനസ്സിലാകുന്നു ഗുരുദേവ. ഇപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? മുരുകൻ ഇപ്പോൾ കൈലാസത്തിലില്ല, ഭൂലോകത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നെ എതിർക്കാൻ ആരും തന്നെയില്ല. ഇതാണ് പറ്റിയ സന്ദർഭം. അതുകൊണ്ട് നീ ഇന്ദ്രനെ വധിച്ചിട്ട് ഇന്ദ്രാണിയെ വിവാഹം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നീ ഇന്ദ്രലോകത്തിന്റെ മഹാരാജാവുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് ഗുണം? നീ നന്നായി ആലോചിച്ചു നോക്ക്. നിനക്ക് ദേവന്മാരുടെ രാജാവാകാൻ കഴിഞ്ഞാൽ നിന്നെ എതിർക്കാൻ മുരുകനെ കൊണ്ടാകുമോ? മനസ്സിലായില്ല. ഇനിയും നിനക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ? ദേവകളുടെ സേനാപതി മുരുകനാണ്. ദേവകളുടെ രാജാവാകാൻ പോകുന്ന നിന്നെ മുരുകൻ എങ്ങനെ എതിർക്കാൻ കഴിയും? നിന്നെ എങ്ങനെയാണ് അവന് വധിക്കാൻ കഴിയുക? നിന്റെ മുന്നിൽ കൈകൾ കെട്ടി സേവനം ചെയ്യുന്നതല്ലേ ആ സേനാപതിയുടെ ദൗത്യമായി മാറുന്നത്? അപാരം, അപാരം! ഈ മാർഗത്തിലൂടെ ഞാൻ ആലോചിച്ചതേയില്ല ഗുരുദേവ. അങ്ങയുടെ അറിവിന് തുല്യമായി ആരും തന്നെ ഇല്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്ദ്രലോകത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറാണ് ഞാൻ.
ശൂരപത്മ, ഇത് ലളിതമായ കാര്യം തന്നെയാണ്. ഇതിനുവേണ്ടി നീ എന്തിന് യുദ്ധക്കളത്തിലേക്ക് പോകണം? നിന്റെ മകൻ ഭാനുഗോപനെ ഇന്ദ്രലോകത്തിലേക്ക് അയച്ചാൽ പോരെ? ഇപ്പോൾ ഭാനുഗോപൻ ചെറിയ കുട്ടിയല്ലേ? ചെറിയ കുട്ടി തന്നെയാണ്. എന്നാൽ ബ്രഹ്മദേവൻ ഭാനുഗോപന് പല വരങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ ഭാനുഗോപൻ ആഗ്രഹിച്ച രൂപം നേടാൻ കഴിയും. എത്ര വലിയ ദൗത്യവും അവന് ചെയ്യാൻ കഴിയും. ശിവൻ എങ്ങനെയാണ് തൻ്റെ പുത്രനെ തയ്യാറാക്കിക്കൊണ്ടുവരുന്നത്, അതുപോലെ നിന്റെ പുത്രൻ ഭാനുഗോപനെയും നീ തയ്യാറാക്കേണ്ടതുണ്ട്. മനസ്സിലായോ? മനസ്സിലായി ഗുരുദേവ. കവിതയെയും ഭാഷയെയും രക്ഷിച്ച അഗസ്ത്യ മുനിവര്യ അങ്ങ് വന്നാലും അങ്ങയുടെ വാക്കുകൾ സത്യം നിറഞ്ഞതാണ്. നക്കീരരെയും അതുപോലെ മറ്റ് കവി പൊങ്കുവന്മാരെയും എല്ലാവരെയും വളരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത അങ്ങയ്ക്ക് എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾ രക്ഷപ്പെടില്ലായിരുന്നു. അഗസ്ത്യ മുനിവര്യ, അന്ന് അങ്ങ് ഭാഷയാണ് രക്ഷിച്ചത്, ഇന്ന് ഭാഷാ പണ്ഡിതന്മാരുടെ കുലമാണ് രക്ഷിച്ചത്. അഗസ്ത്യ മുനിവര്യന് നന്ദി. അങ്ങ് എനിക്ക് നന്ദി പറയേണ്ടതില്ല, കവികളുടെ ദൈവമായ മുരുകന് നന്ദി പറയൂ. അതേ രാജാവേ, ഞങ്ങളെ രക്ഷിച്ചത് ഈശ്വരന്റെ പുത്രൻ മുരുകനാണ്. സ്കന്ദൻ ഒരു നിമിഷം താമസിച്ചു വന്നിരുന്നെങ്കിലും 1000 ഭാഷാ പണ്ഡിതന്മാരുടെ ശിരസുകൾ മുഴുവനും മണ്ണിൽ വീണ് ഉരുളുമായിരുന്നു. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണം. അങ്ങ് ശരവണപൂജ ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ ശിവപൂജയാണ് ചെയ്തത്. ഞങ്ങളോട് അങ്ങ് ദയവായി ക്ഷമിക്കണം. അങ്ങ് ക്ഷമ ചോദിക്കത്തക്ക രീതിയിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ശിവനും മുരുകനും ഒരാൾ തന്നെയാണ്. ശിവൻ 5 മുഖമുള്ള മുരുകനാണ്, മുരുകൻ 6 മുഖമുള്ള ശിവനാണ്. നിങ്ങൾക്ക് മുരുകനെ ഓം നമശിവായ എന്ന് സ്തുതിക്കാവുന്നതാണ്. ശിവനെ ശരവണഭവ എന്ന് തൊഴാം. വളരെ ശരിയാണ് പറഞ്ഞത്. ഈ തിരുവിളയാടൽ നടത്തിയത് ആ ഈശൻ തന്നെയാണ്. ഭാഷയെ സംരക്ഷിക്കാൻ മുരുകനാണ് ഏറ്റവും നല്ല ദൈവമെന്ന ഈ ലോകത്തെ ഉണർത്തിക്കാൻ മുരുകനും ഈശനും ഒരുമിച്ച് നടത്തിയ തിരുവിളയാടലാണ് ഇത്. ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ. ശരവണഭവനം ശങ്കരതരയം വേ.